മലയാളത്തിൻ്റെ എഴുത്തമ്മ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ പ്രിയപ്പെട്ട ലീലാവതി ടീച്ചറാണ്. മഹാരാജാസിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല, സാഹിത്യ അക്കാദമിയിലും പ്രസ് അക്കാദമിയിലും ഒക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ഓരോ കുട്ടികളുടെയും അമ്മയാണ് ടീച്ചർ. ടീച്ചർ എല്ലാ തലമുറയുടെയും, ഇപ്പോൾ ഏറ്റവും പഴയ തലമുറയാണെങ്കിലും ഏറ്റവും പുതിയ തലമുറയാണെങ്കിലും എല്ലാ തലമുറയുടെയും ഭാഗവതത്തോടൊപ്പം സഞ്ചരിച്ച ഒരു ആളാണ്. സ്ത്രീ ഒരു കാര്യത്തിലും പുരുഷനേക്കാളും പിന്നിലല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അമ്മ. അത് ആ പലപ്പോഴും അതാണ് ഒരു ഡ്രൈവ് എന്ന് തോന്നിയിട്ടുണ്ട് അമ്മയുടെ കാര്യത്തിൽ. സ്ത്രീ പക്ഷത്തിൻ്റെ വക്താവ് അല്ല ഞാൻ എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകളിലുണ്ടാവാം, പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു സ്ത്രീപക്ഷവാദിയാണ്. സ്ത്രീവാദ വിമർശനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഭാരത സ്ത്രീ എന്നുള്ള പുസ്തകം കാണുന്നത്. നമ്മുടെ ഭാഷയിൽ ആ തരത്തിലൊന്നും വേറെ ഇല്ല. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഭാഷയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്ന് വെച്ചാൽ, വേദങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ, ഉപനിഷത്തുകളിൽ എങ്ങനെയാണ് സ്ത്രീ, ഇതിഹാസങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ, കാവ്യങ്ങളിൽ പഴയ കാവ്യങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീ എന്ന് കൃത്യമായി കുത്തിയിരുന്ന് പഠിച്ചത് എഴുതുക. തലമുറകളുടെ വിടവ്, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് പുതിയ കവിത പഴയ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊരു സങ്കല്പം നിലവിലുണ്ട്. വിമൻ ക്രിട്ടിക്സ് ഉണ്ടാവലില്ല ഒരു ലാംഗ്വേജിലും, ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ഇന്ത്യൻ ലാംഗ്വേജിലാണെങ്കിലും ഒരു ഡോമിനേറ്റിംഗ് വിമൻ ക്രിട്ടിക്സ് ഇല്ല. ലീല ചേച്ചി ഓൺ ദി അതർ ഹാൻഡ് കംപ്ലീറ്റ്ലി ഒരു ആസ് ദ ഗ്രാൻഡ് പേഴ്സൺ ഓഫ് ലെറ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്. തൻ്റെ രീതി എന്തോ ആവട്ടെ, അന്ന് മാനിക്കുണ്ടരെ മുഴുവൻ ശരിക്കും മാനിച്ചിട്ടുണ്ട് ടീച്ചർ. വളരെയധികം പക്ഷം പിടിച്ചുകൊണ്ട് ഉള്ള നിരൂപണം. ഈ തരത്തിലേക്ക് നമ്മുടെ നിരൂപണം ഒരു ഒരു അപജയത്തിൽപ്പെട്ട ഒരു കാലത്തിരുന്നു കൊണ്ടുകൂടിയാണ് നാം ടീച്ചറെ വളരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നത്. ഒരു മേഖലയും ഒഴിവാക്കുന്നില്ല ടീച്ചർ. ടീച്ചർ ഒരു മേഖലയും ഒഴിവാക്കിക്കൊണ്ടല്ല, ടീച്ചർക്ക് അങ്ങനെ തലമുറകളെ തന്നെ വിലയിരുത്താനുള്ള കഴിവുണ്ട്. ഞാൻ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ബാഹ്യരൂപം അല്ല എനിക്ക് ആ സാരി ഉടുത്ത പ്രായമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച അധ്യാപിക, വലിയ പ്രഭാഷണങ്ങൾ ചെയ്യുന്ന സാഹിത്യകാർ, ഇതൊന്നുമല്ല ഞാൻ കാണാറ്. 8 വയസ്സുള്ള കമ്മീസിട്ട് ഓടി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ കാണാറ്. സാഹിത്യത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, കവിതയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട കൃതികളിലൂടെ കടന്നു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് അവർ മലയാളത്തിലെ നമ്മുടെ ഒരു പുണ്യം എന്നോ ഭാഗ്യം എന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു എഴുത്തുകാരിയായിട്ട് നിലനിൽക്കുന്നത്.